Hello, students. Assalamu alaikum. Hope you are fine. So, today we are going to start a new lesson. Okay, name of our new lesson is A Snake in the Grass. What is it? A Snake in the Grass. Okay, it is written by R.K. Narayan. So, before starting the lesson, we can go through the introductory part. Uh, let's read. Nature abounds with plants, trees, birds, insects, animals, etc. Are the animals and birds also the inheritors of the earth?

എന്താണ് പ്രാണികളുണ്ട് ആനിമൽസ് കുറേ മൃഗങ്ങളുണ്ട് അല്ലേ ഇൻ ദ ആനിമൽസ് ആൻഡ് ബേഡ്സ് ഓൾസോ ദ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദർത്ത് അവരും ഈ ആനിമൽസും ഒക്കെ ഭൂമികളല്ലേ അല്ലേ അവരും ഈ ഭൂമിയുടെ അവകാശികളാണോ യെസ് ജോൺ ദ ഹാവ് ദ റൈറ്റ് ടു ലീവ് ഓൺ ദസ് എർത്ത് അസ് വി ഹാവ് നമ്മളെപ്പോലെ ഭൂമിയിൽ ജീവിക്കാൻ അവർക്കും അവകാശമല്ലേ ഇഫ് യു ഫൈൻഡ് എ സ്നേക്ക് ഇൻ ന്യൂ ഗാർഡൻ ഓൾ പ്രിമൈസേസ് വാട്ട് വില്ല്യു ഡോ ആ നിങ്ങൾ നിങ്ങളെ വീട്ടിലെ ഗാർഡൻ പൂന്തോട്ടത്തിലോ അതുപോലെ പ്രിമൈസസ് പരിസരത്തോക്കെ നിങ്ങൾ എന്ത് ചെയ്യുകയാണൊരു സ്നേക്കിനെ കണ്ടു ഒരു പാമ്പിനെ കണ്ടു അപ്പം നിങ്ങളെന്താ ചെയ്യാം വാട്ട് വില് യു ഡോ ഹിയർ ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി റീഡ് ഓൺ അപ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഇവിടെ സ്നേക്കിനെ കുറിച്ചുള്ളൊരു സ്റ്റോറിയാണെ നമുക്കത് വായിക്കാം ഓക്കെ സോ നോ വി ക്യാൻ സ്റ്റാർട്ട് ദ സ്റ്റോറി എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്താണ് പുല്ലുകൾക്കിടയിലെ പാമ്പ് അതാണ് നമ്മുടെ സ്റ്റോറിയുടെ പേര് ഇട്ട് ഈസ് റിട്ടൺ ബൈ ആർ കെ നാരായൺ ഇറ്റ് വാസ് എ സണ്ണി ആഫ്റ്റർനൂൺ ദ ഇൻമേറ്റ്സ് ഓഫ് ദ ബംഗ്ലാവ് വേർ അറ്റ് ദ സീസ്റ്റാർ എ സൈക്ലിസ്റ്റ് റാങ്ക് ഹിസ് ബെൽ അറ്റ് ദ ഗേറ്റ് ഫ്രാൻറ്റിക്കലി ആൻഡ് ഷൗട്ടർഡ് എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻ ടു എ കോമ്പൗണ്ട് ഇറ്റ് ക്രോസ്ഡ് മൈ വീൽ ഹി പോയിൻ്റഡ് ടു ഇറ്റ്സ് ട്രാക്ക് അൻഡ് എട്ട ഗെയ്റ്റ് ആൻഡ് റിസ്യൂമ് ഹിസ് ജേർണി എന്താ സംഭവിച്ചത് ആ വാസ് എ സണ്ണി ആഫ്റ്റർനൂൺ ഒരു നല്ലൊരു സണ്ണ് തെളിഞ്ഞു നിൽക്കുന്ന സൂര്യനെ കൊതിച്ചിട്ട് നല്ല തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സമയമാണ് ആഫ്റ്റർനൂൺ ആണ് ദ ഇൻമേറ്റ്സ് ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ താമസിക്കാറ് താമസക്കാർ അവരെന്താ ചെയ്യുന്നത് ഓഫ് ദ ബംഗ്ലാവ് ആ ബെംഗ്ലാവിലുള്ള താമസക്കാർ എന്താ ചെയ്യുന്നത് വേർ ആർ ദ് സീസ്റ്റാ അവരവരുടെ ഉച്ച മയക്കത്തിലാണ് ദ സൈക്ലിസ്റ്റ് റാങ് ഹിസ് ബെൽ അറ്റ് ദ ഗേറ്റ് ഫ്രാൻഡിക്കലി ആൻഡ് ഷൗട്ടർ എന്താണ് ആ ഒരു സൈക്കിളിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സൈക്കിൾ നിർത്തിയിട്ട് അവരെ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിർത്തിയിട്ട് ബെല്ലടിക്കുകയാണ് ഭയത്തോടെ ഫ്രണ്ടിക്കലിങ് മീൻസ് ഭയത്തോടെ എന്നിട്ട് ഉറക്കെ പറയുകയാണ് ഷൗട്ടഡ് എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻ ടുയർ കോമ്പൗണ്ട് ആ നിങ്ങളുടെ വീടിനകത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ കോമ്പൗണ്ടിലേക്ക് നിങ്ങളുടെ ഗേറ്റിനകത്തേക്ക് ഒരു വലിയ കോബ്ര വലിയൊരു സർപ്പം വന്നിട്ടുണ്ടെന്ന് ആൾ പറയാണ് ഇറ്റ് ക്രോസ്ഡ് മൈ വീൽ അതെന്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ വീൽ ക്രോസ് ചെയ്തിട്ടാണത് പോയിട്ടുള്ളത് എൻ്റെ വീൽ കടന്ന് പോയതാണ് ആ സർപ്പം ഹി പോയിൻ്റഡ് ടു ഇറ്റ് സ്ട്രോങ് ആൻഡ് ദ ഗേറ്റ് എന്നാണ് അയാൾ ആ പോയ വഴി അടയാളങ്ങനെ അവർക്ക് കാണിച്ചു കൊടുത്തു ഗേറ്റിനടിയിലൂടെ പോയ വഴി കാണിച്ചു കൊടുത്തു ആൻഡ് റസ്മ് ഹിസ് ജേണി അങ്ങനെ അയാൾ എന്ത് ചെയ്തു അയാളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു സോ വി ക്യാൻ ഗോ ടു ദ സെക്കൻഡ് പാരഗ്രാഫ്

ദ വെർ ഗ്രേറ്റ്ലി അഡ്യുറ്റേറ്റഡ് ടു ഹിയർ ദ ന്യൂസ് അവർ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എന്താണ് അഡ്യുറ്റേറ്റഡ് മീൻസ് അസ്വസ്ഥരായി സൂൺ ദ അസംബിൾഡ് അറ്റ് ദ ഗേറ്റ് അവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു ആ ഗേറ്റിനടുത്ത് വന്ന് കൂടി നിന്നു ദർ ഓൾഡ് സെർവെൻ്റ് ദാസ വാർ സ്ലീപ്പിംഗ് ഇൻ ദ ഷേഡ് അവരുടെ പ്രായമുള്ള സെർവൻ്റ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ആ ദാസ അവരെന്ത് ചെയ്യുകയാണ് ഈ ദാസ അദ്ദേഹം അവിടെ കിടന്നിട്ട് ഉറങ്ങുകയാണ് അദ്ദേഹത്തെ എന്തു ചെയ്തു ദ ഷൂക്ക് ഹിം ഔട്ട് ഓഫ് ഹി സ്ലീ അവർ തട്ടി വിളിച്ചു ഷൂക്ക് എന്ന് പറഞ്ഞാൽ കുലുക്കി കൊലുക്കിയിട്ട് അദ്ദേഹത്തെ വിളിക്കുകയാണ് ആൻഡ് ടോൾ ഹിം എബൌട്ട് ദ അറൈവൽ ഓഫ് ദി കോബ്ര എന്നിട്ട് അദ്ദേഹത്തോട് ആ കോബ്ര വന്ന വിവരം പറയാണ് സോ സ്റ്റുഡിയോ സിനിമ നമുക്ക് തേർഡ് പാരാഗ്രാഫ് നോക്കാം ദ റീസിൻ്റെ നീ കോബ്ര ഹിയർ ഹി റിപ്ലൈറ്റ് എൻ ട്രൈ ടു ഡിസ്മിസ് ദ മാറ്റർ ദ സോ അറ്റ് ഹിം ആൻഡ് വാണ്ടിറ്റ് ഹിം ടു ബി സീരിയസ് ദ തിങ് ഇസ് സംവേർ ഹിയർ

ൻഡീ ട്രൈ ആൻഡ് ട്രൈ ടു ഡിസ്മിസ് ദ മാറ്റർ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ആദ്യത്തെ ഒരു ചെറിയ മാറ്റർ ആക്കി വെച്ച് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആരാണ് ദാസ ദ സോർ അറ്റ് ഹിം ആൻഡ് ട്രൈഡ് ആൻഡ് വാണ്ടിഡ് ഹിം ടു ബി സീരിയസ് അവരെന്ത് ചെയ്തു സോർ മീൻസ് ഷകാരിക്കുക അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു വാണ്ടഡ് ഹിം ടു ബി സീരിയസ് അവനോട് ദാസയോട് ഒന്നും കൂടെ സീരിയസ് ആവാൻ വേണ്ടിയിട്ട് പറയുകയാണ് ദ തിങ് ഈസ് സംവേ ഹിയർ എന്താണ് സാധനം ഇവിടെ എവിടെയോ ഉണ്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ബിഫോർ ദ ഈവനിങ് വി വിൽ ഡിസ്മിസ് യു എന്താണ് നിങ്ങളത് വൈകുന്നേരത്തിനുള്ളിൽ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും അല്ലെങ്കിൽ പിരിച്ചു വിടും എന്ന് അവർ പറയുകയാണ് യു ഡോണ്ട് സീം ടു കെയർ ഫോർ ദ ഗാർഡൻ ആ അതുപോലെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നില്ല ഇപ്പം ഗാർഡൻ ഒന്നും പഴയ പോലെ എന്ത് ചെയ്യുന്നില്ല കെയർ ചെയ്യുന്നില്ല നോക്കുന്നില്ല എന്ന് അവർ കൂട്ടിച്ചേർക്കുകയാണ് ഓക്കെ ഓക്കെ സ്റ്റുഡൻസ് വി ക്യാൻ മൂവ് ടു ദ ഫോർത്ത് പാരാഗ്രാഫ് ഓഫ് ദി സ്റ്റോറി സർ നൈ ബോസ് ഡ്രോപ്പ്ഡ് ഇൻ ദുക്ക് യുഡ് അക്യൂസിംഗ്ലി അഡ്ദാം You have the laziest servant on earth, they said. You ought to keep the surroundings tidy. I have been asking for a grass cutter for months, Dasa said. In one voice, they ordered him to manage with available things and learn not to make demands. Meanwhile, more neighbors assembled. And there and there. Ah, നൈബേഴ്സ് വന്നിട്ട് എന്ത് ചെയ്തു ഡ്രോപ്പ്ഡ് ഇൻ അവർ സം നൈബേഴ്സ് ഡ്രോപ്പ്ഡ് ഇൻ അവർ ആ വീട് സന്ദർശിച്ചു ഡ്രോപ്പ്ഡ് മീൻസ് വിസ്ഇറ്റ് അല്ലെങ്കിൽ സന്ദർശിക്കാം ദ ലുക്ക് ഇഡ് അക്യൂസിങ്ലി അവർ അഡ്ദാസ അവരെന്താണ് ദാസയെ ഒരു കുറ്റം ചെയ്ത കുറ്റവാളിയെ പോലെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി യു ഹാവ് ദ ലേസിയസ്റ്റ് സർവെൻറ് ഓൺ അർത്ഥത്ത് ആ നിങ്ങൾക്കാണ് ഭൂമിയിൽ ഏറ്റവും മടിയനായ വേലക്കാരനെ കിട്ടിയിട്ടുള്ളതെന്ന് ഈ ഫാമിലിയോട് പറയാണ് ദ സെഡ് യു ഓൺ ടു കീപ് ദർ സറൗണ്ടിങ് ടൈഡി എന്താണ് ആ നിങ്ങളുടെ ജോലിയാണെന്ത് നിങ്ങൾ വേണം എന്ത് ചെയ്യാൻ ഈ ഒരു ആ പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ആൾ നിങ്ങളാണെന്ന് എല്ലാവരും ദാസയോട് പറയണം ഐ ഹാവ് ബീൻ ആസ്കിങ് ഫോർ എ ഗ്രാസ് കട്ടഡ് ഫോർ മന്ത്സ് ദ സൈഡ് ദാസ എന്താണ് ദാസ എന്താ പറയുന്നത് ആ ഞാനൊരു പുല്വെട്ടി ചോദിക്കാൻ തുടങ്ങിയിട്ട് എന്താണ് ആ പുല്വെട്ടുന്ന യന്ത്രമല്ലേ അത് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി പക്ഷെ എന്താണ് ഇതുവരെ എനിക്കത് കിട്ടിയിട്ടില്ല ഒരു മാസമായി ഞാനത് ചോദിച്ചിട്ട് ദാസ കംപ്ലയിൻ്റ് പറയാണ് സോ ഇൻ വൺ വേഴ്സ് ദേ ഓഡേർഡ് ഹിം ടു മാനേജ് വിത്ത് അവൈലബിൾ തിങ്സ് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് പറയാണ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുക തൃപ്തിപ്പെടുക ഉള്ളതുകൊണ്ട് ജോലി ചെയ്യാമെന്ന് പറയണം ആൻഡ് ലേൺ നോട്ട് ടു മേക്ക് ഡിമാൻഡ്സ് എന്നിട്ടെന്ത് ചെയ്യാണ് ദാസയോട് ഉപദേശം കൊടുക്കുകയാണ് എന്നാണ് ഉള്ളതുകൊണ്ട് ജോലി ചെയ്യുക ഒരുപാട് ഡിമാൻഡ് വെക്കരുതെന്ന് അവനോട് പറയണം മീൻ വൈൽ മോൺ നൈബേഴ്സ് അസംബിൾ അങ്ങനെ എന്ത് ചെയ്തു പിന്നെ കുറേ ആയൽവാസികൾ വന്നു ദ ബിഗാൻ ഡിസ്കസിംഗ് സ്നേക്ക് മെനേഴ്സ് അവരെന്താണ് ആ പാമ്പിൻ്റെ ഉപദ്രവത്തെ പറ്റി ഇങ്ങനെ അവരോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ് ഭീഷണിയെ പറ്റി അല്ലേ ആൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ആൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് സ്നേക്ക് ബായ് പിന്നെന്താണ് ആ പാമ്പ് കടിയേറ്റാലുള്ള പ്രശ്നങ്ങൾ അല്ലേ ഒരുപാട് അപകടകരമാണ് അതൊക്കെ അവർ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഫാമിലി എന്ത് ചെയ്യാണ് കൂടുതൽ ആ അറ്റൻസ് ഉണ്ടാക്കുകയാണ് ദ ബിഗേൺ ഹെൽപ്പിംഗ് ദ നൈബോർ ഇൻ എവ്രി പോസിബിൾ വേ അവരെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ തന്നങ്ങളെ അയൽവാസിയെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് ദ ടക്ക് അപ് ദർ ഡോതീസ് സീസ്ഡ് എവ്രി അവൈലബിൾ നൈഫ് ആൻഡ് ക്രോബാർ ആൻഡ് ബിഗേൻ ടു ഹാക്ക് ദ ഗാർഡൻ ക്രീപ്പേഴ്സ് ബുഷസ് ആൻഡ് ലോൺസ് ഫെർ ലൈറ്റ് ലോ വാട്ട് കുഡ് നോട്ട് ബി ട്രിമ്മഡ് വാസ് കട്ട് ടു ദ റൂട്ട് ദ ഇന്നർ വാൾസ് ഓഫ് ദ ഹൗസ് ബ്രൈറ്റൺ വിത്ത് Unobstructed glare streaking in. When there was nothing more to be done, Dasa asked triumphantly. വർ ഇസ് ദ സ്നേക്ക് എന്താണ് ആ ദ ബിഗാൻ ഡിസ്കസിംഗ് സ്നേക്ക് മനേഴ്സ് അവർ ആ പാമ്പിൻ്റെ ഭീഷണിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി അതുപോലെ എന്താണ് ആൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ദ സ്നേക്ക് ബൈക്ക് ബൈറ്റ് അതുപോലെ പാമ്പ് കടി കടിയേറ്റാലുള്ള അപകട അപകടം അതൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി ദ ബിഗാന് ഹെൽപ്പിംഗ് ദ നൈബർ ഇൻ എവ്രി പോസിബിൾ വേ അവർ തങ്ങളുടെ അൽവാസിയെ പല രൂപത്തിലും സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് ദ ടക്കഡ് അപ് ദോത്തീസ് അവർ അവരുടെ മുണ്ടക്കം മടക്കി കെട്ടിയിട്ട് എന്താണ് സീസ്ഡ് എവ്രി അവൈലബിൾ നൈഫ് ആൻഡ് ക്രോബാർ അവർ കൈക്കലാക്കി സീസൺ മീൻസ് കൈക്കലാക്കി എന്തൊക്കെയാണ് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കത്തിയും അതുപോലെ ക്രോബാർ കമ്പിപ്പാറ ഒരുപാട് ആയുധങ്ങളൊക്കെ അവർ കയ്യിലെടുത്തു ആൻഡ് ബിഗാൻ ടു ഹാക്ക് ദ ഗാർഡൻ എന്നിട്ട് എന്ത് ചെയ്യൂ അവർ ഗാർഡൻ പൂന്തോട്ടം വെട്ടി നിരത്താൻ തുടങ്ങി ഹാക്ക് ചെയ്യുക ഓക്കെ വെട്ടി നിരത്താൻ തുടങ്ങി ക്രീപ്പേഴ്സ് ബുഷേഴ്സ് ആൻഡ് ലോൺസ് വെർ ലേ ലോ എന്നാണ് ക്രീപ്പേഴ്സ് ചെടികൾ കുറ്റി അതുപോലെ ഈ എന്താണ് വള്ളിച്ചെടികളൊക്കെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി ആ വെട്ടി താഴെ ഇടാൻ തുടങ്ങി അതുപോലെ ലോൺസ് ലോൺസ് എന്ന് പറഞ്ഞാൽ പുൽമേട ഒക്കെ എന്ത് ചെയ്തു അവർ വെട്ടി താഴെ ഇട്ടോ വാട്ട് കുഡ് നോട്ട് ബി ട്രിംഡ് വാസ് കട്ട് ടു ദ റൂട്ട് എന്താണ് അവർക്ക് ഇങ്ങനെ പറിക്കാൻ പറ്റാത്തതൊക്കെ ഒക്കെ അവരെന്ത് ചെയ്തു റൂട്ട് വേറെ കൂടെ പെയ്തെടുത്തു ദ ഇന്നർ വാൾസ് ഓഫ് ദ ഹൗസ് ബ്രൈറ്റൻ അത് വീടിനകത്ത് എന്താണ് ഒന്നും കൂടെ വെളിച്ചം വന്നു വിത്ത് അൺ ഒബ്സ്ട്രക്റ്റഡ് ഗ്ലെയർ സ്ട്രീക്കിംഗ് ഇൻ എന്താണ് ആ ഒരു തടസ്സവും ഇല്ലാതെ എന്താണ് ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിലേക്ക് കടന്നു വന്നു അല്ലേ ഇപ്പം ഇതുവരെ അവിടെ കുറേ ചെടികളൊക്കെ ഉള്ള കാരണം വീട്ടിലേക്ക് എന്താണ് അവർ സൺലൈറ്റ് ഒന്നും അത്ര കിട്ടാറില്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇപ്പം എന്താണ് വീടിനകത്ത് ഒരുപാട് സൺലൈറ്റ് കിട്ടാൻ തുടങ്ങി വെൻ ദർ വാസ് നത്തിങ് മോട്ട് ടു ബീഡ് ആണ് ആ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് എല്ലാവർക്കും തോന്നി കാരണം അവരത്രയും സിൻസിയറായിട്ട് ആയിട്ട് അവരെല്ലായിടത്തും ചെക്ക് ചെയ്തു ആ സമയത്ത് എന്ത് ചെയ്തു ദാസ ആസ്കഡ് ട്രയം ഫ്രണ്ട്ലി വേർ ഇസ് എ സ്നേക്ക് ദാസ ചോദിച്ചു എന്താണ് വിജയിച്ചൊരു അഹങ്കാരത്തിലെ ഒരു പാവത്തിലെ താസ ചോദിക്കുകയാണേ പാമ്പവിടെ വെറുതെ സ്നേക്ക് സോ നെക്സ്റ്റ് പാരാഗ്രാഫ് ആൻഡ് ഓൾഡ് ബ്രഗ് ബോർ ആർസ് അറ്റ് ദ ഗേറ്റ് ദേ ടോൾ ഹവ് ദാറ്റ് ദ്യൂസീവ് വിത്ത് എ സ്നേക്ക് ആൺ ഓൺ ഹിയറിംഗ് ഇറ്റ് ദ ഓൾഡ് വുമൻ ബികേം ഹാപ്പി

ഓൾഡ് ബെഗ്റ്റ് ഒരു പ്രായം ചെന്ന ബ്രഗ്ദർ എന്ത് ചെയ്തു ട്രൈഡ് ഫോർ ആംസ് അറ്റ് ദ ഗേറ്റ് അവരെ പണത്തിന് വേണ്ടി എന്തെങ്കിലും സഹായം കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ആ ഗേറ്റിനടുത്ത് വന്നിങ്ങനെ ഉച്ചത്തിൽ വിളിക്കുകയാണ് വരെ ആണ് ബ്യൂസി വിത്ത് എ സ്നേക്ക് വിത്ത് എ സ്നേക്ക് ആണ് അവരിങ്ങനെ വിളിച്ച് പറഞ്ഞെന്താണ് ഞങ്ങളിപ്പോൾ പാമ്പിനെ പിടിക്കുന്ന തിരക്കിലാണ് അതുകൊണ്ട് അതോടൊപ്പം പറ്റില്ല എന്ന് പറഞ്ഞു ഓൺ ഹിയറിംഗ് ഇറ്റ് ഇത് കേട്ടപ്പം ദ ഓൾഡ് വുമൺ ബിക്കേം ഹാപ്പി ആ സ്ത്രീക്ക് എന്താണ് ഭയങ്കര സന്തോഷമായി യു ആർ ഫോർച്ചുനേറ്റ് ആ നിങ്ങൾക്ക് നല്ല സൗഭാഗ്യമുണ്ട് നല്ല ഭാഗ്യവതിയാണ് ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ് ഹു ഹാസ് കം ടു വിസിറ്റ് യു ആ ദൈവമാണ് വന്നിട്ടുള്ളത് നിങ്ങളെ കാണാൻ വന്നത് ദൈവമാണ് ജോൺ കിൽ ദ സ്നേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത് ആ പമ്പിനെ കൊല്ലരുത് മധുർ വാസ് ഇൻ ഹർട്ടി അഗ്രിമെന്റ് അമ്മ അത് സമ്മതിച്ചു അല്ലേ അമ്മ അത് കേട്ടപ്പോൾ അതിൽ ഫ്ലാറ്റായി ദാൻ യു ആർ റൈറ്റ് ആ നിങ്ങൾ പറഞ്ഞ ശരിയാണ് ഐ ഫോഗ ആൾ അബൌട്ട് ദ ഫോ പ്രോമിസ്ഡ് അഭിഷേകം ആ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ അഭിഷേകത്തെക്കുറിച്ചൊക്കെ മറന്നു പോയിട്ടുണ്ട് ദിസ് ഈസ് എ റിമൈൻഡർ ഇതുങ്ങളാണ് എന്നെപ്പോൾ എന്ത് ചെയ്തത് ഇതൊക്കെ ഓർമ്മിപ്പിച്ചത് ഷി ഗേവ് എ കോയിൻ ടു ദ ബെഗ്ഗർ അവരെന്ത് ചെയ്തു ഒരു കോയിൻ എടുത്തിട്ട് ആ ബെഗ്ഗർക്ക് കൊടുത്തു ഹു പ്രോമിസ്ഡ്സ് ടു സെൻഡ് എ സ്നേക്ക് ചാമർ ആ ഷീവ് വൻ അവരെന്ത് പ്രോമിസ് ചെയ്തു ആ ഞാൻ പോകുന്ന വഴിയിൽ പാമ്പ് പിടുത്തക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രോമീസ് ചെയ്തു ഓക്കെ അപ്പോൾ അത്രയാണ് നമുക്ക് ഇന്നുള്ള പാഠഭാഗം ബാക്കി ഭാഗങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും ഓക്കെ താങ്ക് യു ഹവ് നാസ് ഡ്രൈ